ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ജാസ്മിൻ സ്വേഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഈ ചെടികളുടെ മുകൾ വശം ഇലകളെല്ലാം രാത്രി വന്ന് ഒരു പ്രാണി കടിച്ചു പൂമൊട്ടുകളും എല്ലാം കളയുന്നുണ്ട്. കാരണം പിന്നീട് ആ ചെടികളിൽ പൂക്കളില്ല. അപ്പം അതിന് എൻ്റെ ചെടിയെല്ലാം അങ്ങനെ ഏത് ജീവിയാണെന്നറിയത്തില്ല വന്ന് നശിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മൾ ഈ ബാൾസൺ ചെടിക്ക് അത് ശരിയായ രീതിയിൽ അടിച്ചു കൊടുത്താൽ നമ്മുടെ ചെടികൾക്ക് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ആഴ്ചയിൽ രണ്ട് തവണയെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഉറുമ്പ്, വെള്ളീച്ച, പുഴുക്കളുടെ ശല്യം ഇതെല്ലാം നമുക്ക് ഈ ഒറ്റ സ്പ്രേയിലൂടെ നമുക്ക് മാറിക്കിട്ടും. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ ലൈക്കും കൂടെ ഒന്ന് അടിക്കാൻ മറക്കല്ലേ. പിന്നെ ഇത് നമ്മുടെ വീട്ടിൽ ഈ മൾട്ടിപെറ്റൽസ് പ്ലാന്റ് പുതിയതായിട്ട് പൂത്തതാണ്. ഒരു വെറൈറ്റി കളറായിരുന്നു, ഒരുപാട് ആഗ്രഹിച്ച് പലയിടത്തു നിന്നും തപ്പി വാങ്ങി, പക്ഷേ നമ്മുടെ വീട്ടിൽ പ്രതീക്ഷിക്കാതെ ഇത് പൂക്കുകയും ചെയ്തു. അപ്പം എൻ്റെ കൂട്ടുകാരുമായിട്ട് ഇതൊന്ന് ഷെയർ ചെയ്തതാണ്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ ഫെർട്ടിലൈസർ നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത് കൊണ്ട് ഇതിൻ്റെ നാമ്പിലുണ്ടാകുന്ന പിന്നെ മൊട്ടുകൾ നമ്മൾ നീരൂറ്റി കുടിക്കാനാണ് ഈ ജീവികൾ വരുന്നത്. അതിൻ്റെ കയ്പും എരിവും എല്ലാം കാരണം നമ്മുടെ ഈ ചെടികളിൽ ഇനി നമുക്ക് അങ്ങനെ ഒരു ശല്യം ഉണ്ടാവില്ല. അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണണ്ടേ? അത് കൊടുത്തതിന് ശേഷം കണ്ടോ, പിന്നെ വന്ന മൊട്ടുകൾക്കൊന്നും കുഴപ്പമില്ല, പൂക്കളും ഒന്നും പൊഴിഞ്ഞു പോയിട്ടില്ല. മറ്റുള്ളതിലുമെല്ലാം പൂക്കളൊക്കെ വരുന്നുണ്ട്, മൊട്ടുകളും. ഇത് മുൻപ് വന്ന ഇലയാണ്, ഇപ്പം വന്ന ഇലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് തയ്യാറാക്കാൻ വേണ്ടി നമുക്ക് ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. വെളുത്തുള്ളി, ഞാൻ വെളുത്തുള്ളി ഒരു 10 അല്ലി വെളുത്തുള്ളി ഇതുപോലെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നീട് 2 പച്ചമുളക്, പിന്നെ ഞാൻ നീം ഓയിൽ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക് ഈ വേപ്പെണ്ണ നമുക്ക് വളം വാങ്ങുന്ന കടകളിലും അതുപോലെ നമുക്ക് മെഡിക്കൽ സ്റ്റോറിലും ഒക്കെ വാങ്ങാൻ കിട്ടും. 40 രൂപയേ ഉള്ളൂ കേട്ടോ, വലിയ വിലയൊന്നുമില്ല. നമുക്ക് ഇത് അത്യാവശ്യമാണ്, ഇതില്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. കീടങ്ങളെല്ലാം തുരത്താനും നമുക്ക് നീം ഓയിൽ ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നമ്മുടെ ഹാൻഡ് വാഷ് ആണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ വിമ്മിൻ്റെ ലിക്വിഡോ ഈ ഹാൻഡ് വാഷ് ഇല്ലെന്നുണ്ടെങ്കിൽ ഷാമ്പുവോ ഏതെങ്കിലും ഒരെണ്ണം എടുക്കാം. 1-2 ഡ്രോപ്പ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളിയും ഈ പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ഇത് മിക്സ് ചെയ്ത് അരച്ച് അതുപോലെ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ വേപ്പെണ്ണയുടെ കയ്പും എല്ലാം കൊണ്ട് ചെടികളുടെ മൊട്ടുഭാഗത്തൊന്നും ഇനി ഒരു കീടങ്ങളും സ്പർശിക്കത്തില്ല. ഇതിപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്, ഇനി നമുക്കൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഈ ഉപയോഗിക്കുന്ന കപ്പോ ബക്കറ്റോ ഒക്കെ പഴയതായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഈ പച്ചമുളകിൻ്റെയൊക്കെ എരി കാരണം നമ്മൾ പിന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കൈയൊക്കെ ഇത് അഴലാൻ സാധ്യതയുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഇതൊറ്റ സ്പ്രേയില് നമ്മുടെ ആ ജീവികൾ ഇനി ചെടികളിൽ ഒരു ചെടികളിലും വന്ന് നമുക്ക് ഈ ശല്യങ്ങൾ ഉണ്ടാക്കില്ല. ഇനി വരുന്ന ഇലകളെല്ലാം നല്ല നാമ്പ് പുതിയ ഇലകളായിരിക്കും. അപ്പം എനിക്കിപ്പം നല്ല ഇത്രയും കിട്ടിട്ടുണ്ട്. ഞാനിപ്പം 1 ലിറ്റർ അളവാണ് കാണിക്കുന്നത്. അപ്പം ഈ ഒരു ബക്കറ്റ് എന്ന് പറയുന്നത് ഒരു പെയിന്റ് പാറ്റയുടെ 1 ലിറ്ററിന്റെ ബക്കറ്റാണ്. ഇതിനകത്തോട്ട് നമുക്ക് നിറയെ വെള്ളം ഒഴിച്ച് 1 ലിറ്റർ വെള്ളമാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് വെള്ളം ഒഴിച്ച് 1 ലിറ്റർ വെള്ളമാക്കി എടുക്കാം. അപ്പൊ ഞാനിത് 1 ലിറ്റർ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോ ഇതിനകത്തോട്ട് നമുക്ക് നമ്മുടെ നീം ഓയില് നമുക്ക് 10 ml ഒഴിക്കണം. 1 ലിറ്റർ വെള്ളത്തിന് 10 ml ആണ് ഒഴിക്കേണ്ടത്. അപ്പം നമുക്ക് അതും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമുക്ക് ഇതിനകത്തോട്ട് ഈ നീം ഓയിൽ ഈ അളവിൽ, ഇതിൻ്റെ ഇത് 5 ml അളവാണ്. അപ്പം ഇതിന് 2 അടപ്പ് നമുക്ക് ഒഴിക്കണം, 10 ml വേണം. ഇത് 5 ml. അങ്ങനെ നമ്മളിപ്പോ 10 ml ഒഴിച്ചിട്ടുണ്ട്. ഇതിപ്പോ ഈ വെള്ളത്തിന്റെ മുകളിൽ മിക്സ് ചെയ്താലും അലിഞ്ഞു പോകത്തില്ല, കണ്ട എണ്ണമയം ഇങ്ങനെ കിടക്കുവാണ്. അപ്പൊ അതിനാണ് നമ്മൾ ഏതെങ്കിലും ഒരു ലിക്വിഡ് ഒഴിക്കണമെന്ന് പറഞ്ഞത്. ഷാമ്പുവോ ഹാൻഡ് വാഷോ അല്ലെങ്കിൽ നമ്മുടെ വിമ്മിന്റെ ലിക്വിഡ് ആയാലും മതി. അപ്പൊ ഞാൻ ഇതിനകത്തൊരു 2 ഡ്രോപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം.
അപ്പോഴത്തേന് നമ്മുടെ ഈ കണ്ടോ വേപ്പെണ്ണ എല്ലാം മിക്സായത്. അല്ലെന്നുണ്ടെങ്കിൽ ചെടികളിൽ ഒഴിച്ചാല് കറക്റ്റ് റിസൾട്ട് കിട്ടത്തില്ല. ഇങ്ങനെ വേണം നമുക്ക് ഒഴിക്കാന്. കണ്ടോ ഇപ്പൊ എണ്ണയുടെ മിക്സർദം കാണുന്നില്ലല്ലോ. ഇനി നമുക്കിതൊരു സ്പ്രേ ബോട്ടിലോട്ട് ഒഴിച്ച് ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇത് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കേണ്ടത് വൈകുന്നേരം 6 മണിക്ക് ശേഷമായിരിക്കണം, അല്ലാതെ ഉച്ചയ്ക്കൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്, കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടില്ല. ഇനി ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പം ഇതിൻ്റെ നമ്മൾ അഴിക്കുമ്പോൾ ഇതിൻ്റെ മുകളിൽ വശത്തും ഈ പൂമൊട്ടുകൾ വരുന്നൊക്കെ ഭാഗത്ത് വേണം അടിക്കുക. ഉറുമ്പുകളും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങ് മാറിപ്പോവും. അതുപോലെ ഇത് വൈകുന്നേരം സമയത്ത് മാത്രമേ നമ്മളിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ. കണ്ടോ കണ്ടോ ഈ പൂമൊട്ടുകളെല്ലാം അങ്ങ് പോയി കഴിഞ്ഞ് പിന്നെ ഈ ചെടികളിൽ പൂക്കളും മൊട്ടുകളും ഒന്നും ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെടികളിൽ എന്ന് പറഞ്ഞാൽ സ്പ്രേ ചെയ്ത് നന്നായിട്ട് പോവാം, ഇതിൻ്റെ ശല്യമൊന്നും ഉണ്ടാവില്ല. ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ ഇലകൾ കണ്ടോ കരിഞ്ഞ് ഈ ഈ പൂക്കളും എല്ലാം പോയി, ഇതിനകത്ത് പൂക്കളൊന്നും അധികം ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഇങ്ങനെ ഇലകളിലടി കണ്ടിലും മാത്രം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഇതിൻ്റെ റിസൾട്ട് ഒന്ന് കാണണ്ടേ? അത് കൊടുത്തതിന് ശേഷം കണ്ടോ പിന്നെ വന്ന മൊട്ടുകൾക്കൊന്നും കുഴപ്പമില്ല, പൂക്കളും ഒന്നും പൊഴിഞ്ഞു പോയിട്ടില്ല, മറ്റുള്ളതിലും എല്ലാം പൂക്കളൊക്കെ വരുന്നുണ്ട് മൊട്ടുകളും. ഇത് മുൻപ് വന്ന ഇലയാണ്, ഇപ്പം വന്ന ഇലയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മാത്രമേ നമ്മുടെ ചെടികളിൽ ഒരു കീടങ്ങളുടെ ശല്യം ഉണ്ടാകാതെ ഇതുപോലെ നിറഞ്ഞു പൂത്ത് വരികയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെളുത്തുള്ളിയും വേപ്പെണ്ണയും വെച്ചിട്ടുള്ളൊരു വീട്ടിൽ ചെയ്യാവുന്ന ഒരു പെസ്റ്റിസൈഡാണ് ഞാൻ കാണിച്ചത്. അപ്പോൾ നമ്മൾ എല്ലാ ചെടികൾക്കും അതുപോലെ പച്ചക്കറികൾക്കും എല്ലാം ഇത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ബാൾസം ചെടികൾക്കും ഇത് നന്നായിട്ട് ഉപയോഗിക്കാം. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.